केंद्र मंत्री आयालुम शाखयिल साधा आरएसएस कारनायालुम അവരുടെ പൊതുതത്വം ഒന്നാണ് നുണ ഉണ്ടാക്കുക അത് നന്നായി പ്രചരിപ്പിക്കുക തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക അതിലും വർഗീയതയുടെ നല്ല വിഷം പുറമേ മറ്റാരും തിരിച്ചറിയാത്ത വിധം പുരട്ടി വെച്ചേക്കുക കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഏറ്റവും ഒടുവിൽ അത്തരമൊരു നുണബോംബ് പൊട്ടിച്ചിരിക്കുന്നത് സവർക്കറെ വീരനായകനായി വാഴ്ത്തിപ്പാടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സവർക്കർ മാപ്പു പറഞ്ഞത് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടാണ് എന്ന് ഒരു സങ്കോചവുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ വീര സവർക്കറുടെ മഹത്വങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പ്രതിരോധമന്ത്രി വിളിച്ചു പറഞ്ഞു അത് കേട്ട് ആനന്ദതുന്തലനായി ആർഎസ്എസിന്റെ മേധാവി മോഹൻ ഭഗവത് സൈഡിലിരുന്നു മഹാത്മാഗാന്ധി സവർക്കറോട് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുക്കാൻ പറഞ്ഞത്രേ അത് അസംഭവ്യമായ കാര്യമാണ് എന്ന് സാധാരണ തലയ്ക്കൊക്കെ താളതാമസമുള്ളവർക്കൊക്കെ ബോധ്യപ്പെടും പക്ഷേ ചരിത്രത്തെ കൂടി വളച്ചൊടിച്ചുകൊണ്ടാണ് നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത നിരത്തിൽ ഇത്തരമൊരു പച്ച നുണ കേന്ദ്ര ആഭ്യന്തര പ്രതിരോധ മന്ത്രി തട്ടിവിട്ടത് എന്നുള്ളതാണ് ഏറെ ചിരിപ്പിക്കുന്ന കാര്യം 1911-ലും 1913-ലുമാണ് സവർക്കർ രണ്ട് മാപ്പുകൾ എഴുതിയത് 11-ലൊരു മാപ്പ് എഴുതി അന്നും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സാഷ്ടാംഗം വീഴുന്നു അതിനുശേഷം 13-ൽ 2-ാമത്തെ മാപ്പ് എഴുതി അതിൽ പറഞ്ഞു ഞാൻ 11-ൽ തന്നെ മാപ്പ് പറഞ്ഞിരുന്നതാണ് അന്ന് തന്നെ നിങ്ങളുടെ ഷൂ നക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ അന്ന് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും കൂടി ചേർത്ത് ഒരുമിച്ച് ചെയ്തു കൊള്ളാം എന്നുള്ള നിലയിലായിരുന്നു 13-ൽ എഴുതിയ മാപ്പ് അതിനുശേഷം 1920-ൽ പിന്നെയും ഒരു സമ്പൂർണ്ണ മാപ്പ് എഴുതി അപ്പോൾ മാപ്പോട് മാപ്പാണല്ലോ ഇതെല്ലാം ഏതൊക്കെ തരത്തിൽ അവരുടെ പാദസേവകരായി മാറാം എന്നുള്ളത് ഈ മൂന്ന് ഘട്ടങ്ങളിലായി അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരുന്നതാണ് മഹാത്മാഗാന്ധി 1915-ലാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്നത് അതിനുശേഷം അദ്ദേഹം ബാലഗംഗാധര തിലകൻ്റെയൊക്കെ പിൻഗാമിയായി സജീവമായി രംഗത്തെത്തുന്നത് ആ 20-കളുടെ തുടക്കത്തിൽ മാത്രമാണ് അത്തരമൊരു ഘട്ടത്തിലൊന്നും സവർക്കറും മഹാത്മാഗാന്ധിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കത്തിടപാടുകളോ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയമോ നടന്നിട്ടുള്ളതായി ഇതുവരെയും ചരിത്രത്തിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല 1920-ലെ മാപ്പ് എഴുതാനാണ് മഹാത്മാഗാന്ധി സഹായിച്ചത് 15-ലാണല്ലോ വന്നത് അപ്പോൾ 11-ും 13-ും എന്തായാലും നിലനിൽക്കില്ല അപ്പോൾ 20-ലെ മാപ്പ് എഴുതാനാണ് മഹാത്മാഗാന്ധി സവർക്കറോട് പറഞ്ഞത് എന്ന് വാദത്തിന് വേണ്ടി അംഗീകരിക്കാമെങ്കിലും ഈ നുണബോംബ് പൊട്ടിച്ച പ്രതിരോധമന്ത്രിയോ അതിന് സാക്ഷ്യം വഹിച്ച ആർഎസ്എസ് മേധാവിയോ ഗാന്ധിജിയും സവർക്കറുമായിട്ടുള്ള ഏതെങ്കിലും ഒരാശയവിനിമയത്തിൻ്റെ രേഖകൾ ഈ നാടിന് മുന്നിൽ ഹാജരാക്കാൻ തയ്യാറാണ് വെറുതെ പറയുകയാണ് സവർക്കർ എന്നയാളെ ഇപ്പോൾ എന്തൊക്കെയാക്കി മാറ്റുന്നു മുസ്ലിങ്ങളെ മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ചിരുന്നയാളാക്കി മാറ്റുന്നു മുസ്ലിങ്ങളോട് ഇത്രയധികം സ്നേഹമുണ്ടായിരുന്ന ഒരു മനുഷ്യനില്ല എന്നൊക്കെയാണ് തട്ടിവിടുന്നത് ഗസലുകൾ എഴുതിയിരുന്ന വല്ലാത്ത മതേതരത്വത്തിൻ്റെ വക്താവായിരുന്നയാൾ വിദേശകാര്യ നയങ്ങളിൽ നിപുണനായിരുന്നയാൾ യുദ്ധതന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ പ്രമുഖനായയാൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഉജ്ജ്വലമായ ശബ്ദമുയർത്തിയ ആളെന്നൊക്കെ ഇങ്ങനെ തട്ടിവിടുകയാണ് മഹാത്മാഗാന്ധിയേക്കാൾ വീരനായകനായി വാഴ്ത്തുകയാണ് അതുകൊണ്ടാണല്ലോ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നോക്കണം ഞാൻ തയ്യാറാണ് എന്ന് സവർക്കറെ കൊണ്ട് പറയിപ്പിച്ചത് എന്ന് ഉളുപ്പില്ലായ്മയുടെ അങ്ങേയറ്റമാണിവർ